രാജ്യത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി CPIM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ നരേന്ദ്രമോദി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കവേ പാർട്ടിയെയും ജനറൽ സെക്രട്ടറി യെച്ചൂരിയെയും തള്ളി മന്ത്രി EP ജയരാജൻ. ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ആഗോള സാഹചര്യം ആണെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ EP ജയരാജൻ പറഞ്ഞത്. BJP സർക്കാരിന്റെ നയങ്ങളാണ് രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് എത്തിച്ചതെന്ന CPIM നിലപാട് സീതാറാം യെച്ചൂരി ആവർത്തിച്ചതിന് പിന്നാലെയാണ് EP ജയരാജന്റെ പ്രസ്താവന. രാജ്യം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയിൽ യെച്ചൂരിയെയും പാർട്ടി നിലപാടിനെയും തള്ളിയുള്ള CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും വ്യവസായ മന്ത്രിയുമായ EP ജയരാജന്റെ പ്രസ്താവന നിലവിൽ ഏറെ ചർച്ചാ വിഷയമായിട്ടുണ്ട്. രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണെന്നും ഇതിന് കാരണം മോദി സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയങ്ങളാണെന്നുമായിരുന്നു CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിലപാട്. എന്നാൽ ജനറൽ സെക്രട്ടറിയുടെയും പാർട്ടിയുടെയും അഭിപ്രായം പാടെ തള്ളുകയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന വ്യവസായ മന്ത്രിയുമായ EP ജയരാജൻ. ഇന്ത്യ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ആഗോള സാഹചര്യം ആണെന്നാണ് വ്യവസായ മന്ത്രി EP ജയരാജൻ പറയുന്നത്. തൊഴിലില്ലായ്മയും വ്യവസായ സ്തംഭനങ്ങളും വൻതോതിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കാർഷിക രംഗത്ത് ഉൽപ്പാദനം ഗണ്യമായി കുറഞ്ഞു വരികയാണ്. ഈ പൊതു സാമ്പത്തിക കുഴപ്പം ഇന്ത്യയെയും ബാധിച്ചിട്ടുണ്ട് എന്നാണ് വ്യവസായ മന്ത്രി പറയുന്നത്. ഇന്ത്യയിലെ വ്യവസായിക രംഗത്തും കാർഷിക രംഗത്തും ഉൽപ്പാദനം കുറഞ്ഞു വരികയാണ്. ഇതിന്റെ ഫലമായി ഓരോ പ്രതിസന്ധികൾ വരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നതെന്ന് മന്ത്രി EP ജയരാജൻ അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്തതും പറയുന്നു. രാജ്യത്തിന്റെ ഈ സാമ്പത്തിക മാന്ദ്യം മോദിയുടെ സംഭാവനയാണെന്ന് യെച്ചൂരി ആവർത്തിച്ച് പറയുമ്പോഴാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന വ്യവസായ മന്ത്രിയുമായ ഒരു നേതാവ് യെച്ചൂരിയെ തള്ളി രംഗത്ത് വന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ വിമർശനവുമായി ധനമന്ത്രി തോമസ് ഐസക്കും രംഗത്ത് വന്നിരുന്നു. രാജ്യം സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന വസ്തുത കേന്ദ്ര ധനമന്ത്രി അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നായിരുന്നു ഐസക്കിന്റെ പ്രതികരണം. പ്രതിസന്ധി നേരിടാൻ സംസ്ഥാനങ്ങളും കേന്ദ്രവും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും പ്രതിസന്ധി ചർച്ച ചെയ്യാൻ കേന്ദ്രം സംസ്ഥാന ധനമന്ത്രിമാരുടെ യോഗം വിളിക്കണമെന്നും ധനമന്ത്രി തോമസ് ഐസക് ആവശ്യപ്പെട്ടിരുന്നു. 2021 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ 7.2% വളർച്ച കൈവരിക്കുമെന്നാണ് IMF അനുമാനം. നിർമ്മാണ മേഖലയിലെ തളർച്ചയും കാർഷിക വിഭവങ്ങളുടെ ലഭ്യതക്കുറവുമാണ് രാജ്യത്തെ സാമ്പത്തിക മാന്ദ്യത്തിന് പ്രധാന കാരണമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കൊല്ലവും അടുത്ത കൊല്ലവും ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് മുൻപ് കരുതിയതിനേക്കാൾ അല്പം കുറയുമെന്ന് ജൂലൈയിൽ IMF വ്യക്തമാക്കിയിരുന്നു. അതേസമയം ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന രാജ്യം ഇന്ത്യ തന്നെയായിരിക്കുമെന്ന നിലപാടിൽ IMF ഉറച്ചു നിൽക്കുന്നു. വളർച്ചാ നിരക്കിൽ ചൈനയേക്കാൾ ഏറെ മുന്നിലാണ് ഇന്ത്യയെന്നും IMF വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.